അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ കാര്യം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തു നിന്നും പറിച്ച് മാറ്റിപ്പെടാൻ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഇതാ രാഹുലിന് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വ്യാജ പരാതി ധീരമായിട്ടെടുത്ത നടപടി അത് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ടീം ഇന്ന് നിൽക്കുന്നത് പന്തീരാങ്കടവ് പന്നികുളം എന്ന് പറയുന്ന സ്ഥലത്താണ്, പന്നിയാർകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏറെ വിവാദമായ ഒരു വിഷയമാണ് കോഴിക്കോട് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യുവാവ് രാഹുൽ എന്ന് പറയുന്ന യുവാവിനെ ഇവിടെ നിഷ്കരുണം തേജോവധം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി വ്യാജ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളം മൊത്തം കത്തി നിൽക്കുന്ന ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നും അവർ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ 7 ദിവസം ആയപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ വളരെയധികം രീതിയിൽ മൃഗീയമായിട്ട് പീഡിപ്പിച്ചു, അവളുടെ എന്താ പറയുക കൊല്ലുവാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിവാദമുണ്ടാക്കി. ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ യുവാവിനെ രാഹുൽ എന്ന് പറയുന്ന യുവാവ് സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ച് അന്യരാജ്യത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണെന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സ്ത്രീധനമാണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നമ്മുടെ കേരള ജനത എന്ന് പറഞ്ഞാൽ സ്ത്രീധനം എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ തന്നെ അതെന്തോ വലിയൊരു മഹാപാപമായിട്ട് കണക്ക് കൂട്ടുന്നു. എന്നാൽ അങ്ങനെയല്ല, കാരണം പെൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ പുരുഷന്റെ സ്വത്തും അവൻ്റെ ജോലിയും പണവും എല്ലാം നോക്കി തന്നെയാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് ആ വിവാഹം അടിച്ച് നശിപ്പിക്കാം, ആ കുടുംബജീവിതം എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള അജണ്ടയോട് കൂടിയിട്ടാണ് വരുന്നത്. അത് ഒരു ഫെമിനിസത്തിൻ്റെ കടന്നുകയറ്റമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പെൺകുട്ടികൾ ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും മറ്റു ചില ബന്ധങ്ങളും തുടരുന്നതിൻ്റെ കാരണം. ഇവിടെയും ഉണ്ടായ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഫോണിൽ വന്ന അന്യപുരുഷന്മാരുടെ ഫോൺ കോളുകളും മെസ്സേജുകളുമാണ് ഇവിടെ വില്ലൻ. പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചിട്ടാണ് ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടെ സ്ത്രീധന പീഡനമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇങ്ങനെ വരുത്തി തീർക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഒരു കുടുംബജീവിതം തകരുന്നു. ഒരു യുവാവ് അവൻ്റെ ഫാമിലി അവൻ്റെ അമ്മ അവൻ്റെ സഹോദരങ്ങൾ എല്ലാവരും കേസിൽ പ്രതികളാകുവാനും അവർ ജയിൽ പോകേണ്ട ഒരു അവസ്ഥയുമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ അമ്മയെ വരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, അവരും സ്ത്രീയല്ലേ? ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവളുടെ തെറ്റുകൾ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ വളർത്തു ദോഷമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഓരോ നമ്മുടെ സംവിധാനങ്ങളെല്ലാം, അത് പോലീസ് ഉന്നത തലത്തിൽ നിന്നായിക്കോട്ടെ, രാഷ്ട്രീയ സംവിധാനങ്ങളായിക്കോട്ടെ, അല്ല കോടതികളായിക്കോട്ടെ, ഇവിടെ നിന്നെല്ലാം സംഭവിക്കുന്നത് എന്താണ്, പുരുഷന്മാരെ എങ്ങനെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുക. ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പുരുഷന്മാരെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഫെമിനിസത്തിൻ്റെ അജണ്ടയാണ് നമ്മൾ പൊളിക്കേണ്ടത്. അതിനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ കുറച്ച് ദിവസമായിട്ട് തന്നെ നമ്മൾ കോഴിക്കോട് പന്തീരാങ്കവടലുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഇവിടെ നീതി നടപ്പിലാവണം. ഒരു പുരുഷനും ഒരു ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിലിൽ പോകാൻ പാടില്ല. എന്തായാലും ഈ രാഹുൽ അതിവിദഗ്ധമായിട്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ട്. അവന് കോടതി മുഖേന തെളിയിക്കുന്നത് വരെ അവൻ എന്ത് ചെയ്തു, ഇന്ത്യക്ക് പുറത്തുപോയി. ആ ഇന്ത്യക്ക് പുറത്തുപോയത് അവൻ്റെ ആ ഒരു തീരുമാനം, അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും അയാൾക്ക് രാഹുലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഹ്ലാദ പ്രകടനമാണ്. കാര്യം ഇങ്ങനെ ആയിരിക്കണം പുരുഷന്മാർ. കാരണം ഏതൊരു വീട്ടിലും ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറഞ്ഞാൽ ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ വരും, അത് ഗുരുതരമായിട്ട് കാണിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പന്തീരാങ്കാവ് SHO സരിൻ സാറിനെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് തിരിച്ച് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തിരിച്ച് സർവീസിലെടുക്കണം, അതും ഈ സ്റ്റേഷനിൽ തന്നെ കൊടുക്കണം. കാര്യം ഇത്രയും നല്ല മനുഷ്യനെ തെറ്റും ശരിയും എന്താണെന്നുള്ളത് ചിന്തിച്ച് വിവേകത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അധികാര വിനിയോഗം നടത്തിയതിന് അദ്ദേഹത്തെ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് തികച്ചും നമുക്ക് അപലപനീയമാണ്. അദ്ദേഹത്തെ തിരിച്ചുകൊണ്ട് വരണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ
കാര്യം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവിടുന്ന് ഒരു സ്ഥലത്തു നിന്നും പറിച്ച് മാറ്റിപ്പെടാൻ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഇതാ രാഹുലിന് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വ്യാജ പരാതി ധീരമായിട്ടെടുത്ത നടപടി അത് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിലും ഞങ്ങൾ ഐക്യദാർഢ്യം ബോർഡ് വയ്ക്കും. അതുപോലെ തന്നെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷന്റെ അടുത്തും ഞങ്ങൾ ഒരു ഫ്ലക്സ് വെക്കുന്നുണ്ട്. ജനങ്ങൾ തിരിച്ചറിയണം, വ്യാജ പരാതികളെ തിരിച്ചറിയാൻ പഠിക്കണം. തെറ്റുകൾ ആര് ചെയ്താലും അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവരെ ശിക്ഷിക്കണം. ജെൻഡർ അടിസ്ഥാനത്തിൽ ആകരുത്. ഒരു പുരുഷൻ തെറ്റ് ചെയ്യാത്തൊരു പുരുഷനെ ശിക്ഷിക്കുവാൻ വേണ്ടി നടക്കരുത്. അതിൽ ഞങ്ങൾ രാഹുലിനും നമ്മുടെ സരിൻ സാറിനും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഞങ്ങൾ നിർത്തുകയാണ്. പടക്കം പൊട്ടിച്ചിന് ഞങ്ങൾ ഇതിനെ ആഘോഷിക്കുന്നതായിരിക്കും.